ഹായ് എവരി വൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബീൻസ് ബർഗറാണ്. അപ്പം നമ്മൾ ബ്ലാക്ക് ബീൻസോ അല്ലെങ്കിൽ പിൻഡോ ബീൻസോ ഏത് തരത്തിലുള്ള ബീൻസ് വേണമെങ്കിലും ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഞാനിവിടെ ക്യാനിലുള്ളതാണ് ഉപയോഗിക്കുന്നത്. ഇൻകേസ് നിങ്ങൾക്ക് ക്യാനിലുള്ള ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റെഡ് കളറിലുള്ള പയറോ അല്ലെങ്കിൽ ബ്ലാക്ക് കളറിലുള്ള പയറോ നന്നായിട്ട് വേവിച്ചിട്ട് അതിൻ്റെ വെള്ളം ഊറ്റിയെടുത്താൽ മതി. പക്ഷേ എനിക്കിപ്പോൾ ഇത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ക്യാനിലുള്ള ഉപയോഗിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ബീൻസിൻ്റെ ബർഗർ എന്ന് പറയുമ്പം വളരെ ഹെൽത്തിയാണ്, ഒത്തിരി ഹൈ പ്രോട്ടീനും അത് കണക്ക് ഫൈബറും എല്ലാം ഉള്ളതാണ്. നമ്മൾ വെളിയിൽ നിന്ന് ബർഗർ കിങ്ങിന്നും അതൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ബർഗറിന് വേണ്ടി ഞാനിവിടെ 2 ക്യാൻ പിൻഡോ ബീൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസ് വേണം. പിന്നെ ഒരു ചുമന്ന സവാളയുടെ ഹാഫ് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 വെളുത്തുള്ളിയുടെ അല്ലിയുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, പിന്നെ പെരിഞ്ചീരകം പൊടിച്ചത് ഒരു 1 ടീസ്പൂൺ, പിന്നെ കയൻ പെപ്പർ 1 ടീസ്പൂൺ, അത് 2 എഗ്ഗ്. ഇത്രയാണ് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ്. കയൻ പെപ്പർ എന്ന് പറയുന്നത് നല്ല എരിയുള്ള ഒരു പെപ്പറാണ്. ഇതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ക്യാനിലെ ബീൻസിലെ ആ വെള്ളമെല്ലാം പോയെങ്കിലും നമ്മൾ അല്പം വാട്ടർ കൂടി ഒഴിച്ചൊന്ന് റിൻസ് ചെയ്തെടുക്കണം. നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഈ ചുമന്ന സവാളയും കൂടി ഈ ഫുഡ് പ്രോസസ്സറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഫുഡ് പ്രോസസ്സറിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇത് ചെറുതായിട്ടൊന്ന് കൊത്തി എരിഞ്ഞെടുത്താലും മതി. ഇനി ഇതുപോലെ തന്നെ ഈ ബീൻസ് കൂടി ഒന്ന് ചെറുതായിട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 എഗ്ഗ് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ബ്രെഡ് ക്രംസ് ചേർക്കാം. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കയൻ പെപ്പർ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യാം. ഇനി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇൻഗ്രീഡിയൻസ് ഇതിൻ്റെ അകത്ത് ചേർക്കാം. ഇനി ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബീൻസ് നമുക്ക് ഒരു പാറ്റിയുടെ ഷേപ്പിലോട്ട് കൈകളിൽ വെച്ചത് ഷേപ്പാക്കി എടുക്കാം. കയ്യിലൊരു ശകലം എണ്ണ തടവിയിട്ടെടുത്താൽ കയ്യിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. ഇതിൻ്റെ അകത്ത് ഇടുന്ന സ്പൈസസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇടാം കേട്ടോ. ഞാൻ ഒത്തിരി ഓവറായിട്ടുള്ള എരിയൊന്നും ഇട്ടിട്ടില്ല. അല്പം കൂടി ഇച്ചിരി സ്പൈസി ആയിട്ട് എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള സ്പൈസ് ചേർക്കാവുന്നതാണ്. ബീൻസ് പാറ്റി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് അല്പം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തിടാം. ഇനി സാൻഡ്വിച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം.
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം.